നമസ്കാരം. പാൻ ഇന്ത്യൻ താരം എന്ന പേര് കേട്ടാൽ ആദ്യം പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാഹുബലി താരം പ്രഭാസ് തന്നെയായിരിക്കും. സിനിമകൾ പരാജയപ്പെട്ടാലും മൂല്യമേറുന്ന താരമാണ് പ്രഭാസ് എന്നാണ് എല്ലാ സിനിമാ പ്രേക്ഷകരും പറയാറുള്ളത്. സൗത്ത് ഇന്ത്യ ആകെ ഒരു ഒറ്റ സിനിമ കൊണ്ട് കോടിക്കണക്കിന് ആരാധകരെ നേടിയ താരം തന്നെയാണ് നടൻ പ്രഭാസ്. ബാഹുബലി എന്നൊരൊറ്റ ചിത്രം മാത്രം മതി അദ്ദേഹത്തിന് 2015 മുതൽ ഉണ്ടായ ആരാധകരുടെ മൂല്യത്തെ കുറിച്ച് പറയാൻ. 2015 മുതൽ ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് പ്രഭാസിന്റെ ഒരു വമ്പൻ ഹിറ്റിനായി തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസം റിലീസായ സലാർ എന്ന സിനിമ കൂടിയ നോക്കുമ്പോൾ വൻ പരാജയം തന്നെയാണ് ഇതുവരെ പ്രഭാസ് നിരത്തിയിട്ടുള്ളത്. സലാർ ആയിരുന്നു പ്രഭാസിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് തന്നെ പറയണം. ബാഹുബലി എന്ന സിനിമയിലൂടെ ഉദിച്ച താരം ബാഹുബലിയോടെ തന്നെ അവസാനിച്ചു എന്ന ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം അതിനുശേഷം പുറത്തിറങ്ങിയ 4 സിനിമകളും തിയേറ്ററിൽ എത്തിയപ്പോൾ വൻ പരാജയമായിരുന്നു നേരിട്ടത്. സഹോ, രാധേശ്യാം, ആദ്യ പുരുഷ്, ഇതാ ഇപ്പോൾ അവസാനം സലാർ ഉൾപ്പെടെ എല്ലാം പ്രേക്ഷകരെ നിരാശപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് പ്രഭാസിന്റെ യുഗം ഇവിടെ അവസാനിക്കുകയാണോ എന്ന് പോലും പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം ചോദിച്ചു. 2002 തൊട്ട് തെലുങ്കു സിനിമാ ഇൻഡസ്ട്രിയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് പ്രഭാസ്. അങ്ങനെ താരമായിട്ട് പോലും 2015 ബാഹുബലി വരെ പ്രഭാസിന് ഒരു ഹിറ്റിനായി കാത്തിരിക്കേണ്ടി വന്നു എന്നതും സത്യമാണ്. എന്നിട്ടും 2024 വരെ ഇപ്പോൾ ഒരു ഹിറ്റ് നൽകാൻ പ്രഭാസിന് സാധിച്ചിട്ടുമില്ല. പ്രശാന്ത് നീൽ എന്ന ഏറ്റവും വലിയ ഹിറ്റ് സംവിധായകനെങ്കിലും പ്രഭാസിനെ രക്ഷിക്കാനാകുമെന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെയാണ് വൻ ബുക്കിംഗോടെ സലാർ സൗത്ത് ഇന്ത്യയിൽ ആകെ തന്നെ നിരന്നു നിന്നത്. എന്നാൽ അവിടെയും പരാജയപ്പെടുകയായിരുന്നു പ്രഭാസും ഒപ്പം പ്രശാന്ത് നീലും അതിനോടൊപ്പം സലാറും. അതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. പഴയ പ്രഭാസാണ് തിരിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച ആരാധകർക്ക് വലിയ നിരാശയാണ് അവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലഭിച്ചത് വൻ നിരാശ തന്നെയായിരുന്നു എന്നാണ് റെസ്പോൺസിൽ പറയുന്നത്. എന്താണ് പ്രഭാസിന് സംഭവിച്ചത്? എവിടെയാണ് പിഴച്ചു പോയതെന്ന് ചിന്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രേക്ഷകർ. പ്രശാന്ത് നീലനും പ്രഭാസിനെ രക്ഷിക്കാനാകാത്തത് വലിയ നിരാശ തന്നെയാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സലാറിന്റെ പരാജയം പ്രശാന്തിന്റെ പരാജയമാണോ അതോ പ്രഭാസിന്റെ അധപതനമാണോ എന്ന് പോലും സംശയിക്കുന്നു ആരാധകർ. ബാഹുബലിയോളം ചിത്രങ്ങൾ ഒന്നും തന്നെ വരാത്തതിനാൽ സലാർ താരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു. ഇതുവരെ പുറത്തിറങ്ങിയ പ്രഭാസിന്റെ ചിത്രങ്ങളെല്ലാം കോടികൾ മുടക്കിയ ബ്രഹ്മാണ്ട ചിത്രങ്ങളുമാണ്. ഇതാണ് എല്ലാവർക്കും ഏറെ നിരാശ ഉണ്ടാക്കുന്ന കാര്യം. അതേസമയം ബാഹുബലി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. 2002 ഈശ്വർ എന്ന ചിത്രത്തിലൂടെയാണ് പ്രഭാസ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി ബ്ലോക്ക് ബസ്റ്ററുകൾ താരത്തിന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബാഹുബലിയോളം ഹിറ്റ് ഒന്നിനും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ബാഹുബലി റിലീസായതോടെ തന്നെ തെലുങ്ക് സിനിമയിൽ ഏറ്റവും വലിയ താരമായി തന്നെ പ്രഭാസ് മാറുകയായിരുന്നു. ഒരുപാട് പേരെ പിന്തള്ളിക്കൊണ്ടാണ് അന്ന് പ്രഭാസ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മുന്നേറിയത്. ബോളിവുഡിൽ വലിയ തരംഗമായി ബാഹുബലി മാറുകയും ചെയ്തതോടെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ അങ്ങേയറ്റമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പ്രഭാസിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നതെന്ന് പറയാം. 29 മില്യൺ ആണ് പ്രഭാസിന്റെ ആസ്തി. ഏകദേശം 240 കോടി രൂപ വരും ഇത്. ഇന്ത്യയിലെ തന്നെ സമ്പന്നനായ നടന്മാരിൽ ഒരാൾ തന്നെയാണ് പ്രഭാസ് എന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കാം. താരത്തിന്റെ ആസ്തി ജീവിതത്തിലെ പല കാര്യങ്ങളിലുമുള്ള ആഡംബരത്തിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഇതെല്ലാം താരം നേടിയത് വർഷങ്ങളോളമുള്ള ഇൻഡസ്ട്രിയിലെ നിലനിൽപ്പ് തന്നെയാണ്. പക്ഷെ അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു സിനിമ തന്നെയാണ് ബാഹുബലി എന്ന് പറയാം. ബാഹുബലിയോടെ തന്നെയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ ഉയർന്നത്. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള കൊട്ടാരം പോലുള്ള വീടാണ് ഇതിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആസ്തിയായി പറയാവുന്നത്. 84 ഏക്കറിലാണ് പരന്നുകിടക്കുന്ന വമ്പൻ ബംഗ്ലാവ്. ഇത്രയും ആസ്തി പ്രഭാസ് ഉണ്ടാക്കിയത് കൊണ്ടാണോ ഇപ്പോൾ വൻ പരാജയത്തോട് അദ്ദേഹത്തിന് പുഞ്ചിരി മാത്രം നൽകാൻ സാധിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇത്രയും അധികം പരാജയം അടുപ്പിച്ച് നേരിട്ടിട്ടും അദ്ദേഹം വീണ്ടും സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നുവെന്നും കൂടുതൽ സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ കൂടുതൽ മേക്കിങ്ങിലോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഭാസിന് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്നും ആരാധകർ വിലയിരുത്തുന്നു.